ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 17-കാരി മരിച്ചു. ഇടുക്കി ഇരട്ടയാർ സ്വദേശി ആൻമരിയ ജോയിയാണ് മരിച്ചത്. കഴിഞ്ഞ ജൂൺ 2-നാണ് പള്ളിയിൽ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നതിനിടെ ആൻമരിയ കുഴഞ്ഞു വീണത്. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട്. ബിനീഷ്, അന്നത്തെ ആ ദിവസം ഇപ്പോഴും നമ്മളെല്ലാവരും തന്നെ ഓർക്കുന്ന ഒരു സംഭവമാണ്. വളരെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ ആ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ആംബുലൻസ് ഇടുക്കിയിൽ നിന്ന് മോടി എറണാകുളത്തേക്ക് എത്തുന്നു. അതിനുശേഷം വളരെ വേഗം തന്നെ ചികിത്സകൾ ആരംഭിക്കുന്നു. അതിനു മുമ്പ് തന്നെ മന്ത്രിതല ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടാകുന്നു. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമായിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയാണെന്ന് രാവിലെ ഉണരുമ്പോൾ നമ്മൾ കേട്ടത്. വിശദാംശങ്ങൾ. ഐബി ആൻമരിയ ജോയ് ഇരട്ടിയ ദത്തഗതി സ്വദേശിയാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ICU ചികിത്സയിലായിരുന്നു. ഈ ജൂൺ 1-ാം തീയതിയായിരുന്നു രാവിലെ 6:30 ഇരട്ടിയാർ സെന്റ് തോമസ് ദേവാലയത്തിന്റെ വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് ആൻമരിയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായിരുന്നത്. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയുടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. തുടർന്ന് ഇവിടുന്ന് ഏകദേശം ഈ ട്രാഫിക് സിനിമയെ ഓർമ്മിച്ചുള്ള ഒരു രക്ഷാദർത്ഥം തന്നെയായിരുന്നു. 139 കിലോമീറ്റർ ആംബുലൻസിൽ പിന്നിട്ടത്. 2 മണിക്കൂറും 37 മിനിറ്റും കൊണ്ടാണ് ഈ ആംബുലൻസ് നിരത്തിലിറങ്ങിയപ്പോൾ തന്നെ ഇവിടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും ഒപ്പം നിന്ന ഡ്രൈവർമാരെല്ലാം തന്നെ ഈ വഴികൾ ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും മുന്നോട്ട് എത്തിച്ചിരുന്നു. കൂടാതെ റോഷി അഗസ്റ്റ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മിനിസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഇവരെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ആശുപത്രിയിലെ ICU വിഭാഗത്തിലായിരുന്നു 2 ദിവസം കഴിഞ്ഞത്. അതിനുശേഷം വിദഗ്ധ ജൂലൈ മാസത്തിൽ കോട്ടയം കാരിദാസിലേക്ക് മാറ്റിയിരുന്നു. ഈ കഴിഞ്ഞ രാത്രിയോടെയായിരുന്നു 11:40 ആൻമരിയ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി യാത്രയായത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ 6 ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇരട്ടിയാർ സെന്റ് തോമസ് ദേവാലയത്തിൽ നടക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എബി, ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഒരുപാട് ആളുകളുടെ പരിശ്രമം ഉണ്ടായിരുന്നു ആ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ.